സൗന്ദര്യത്തിന് ധാരാളം അസുഖങ്ങൾക്കുള്ള ഒരു പരിഹാരമാർഗമാണ് ഈന്തപ്പഴം എന്നറിയാമല്ലോ ഈന്തപ്പഴം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ലൈംഗിക താല്പര്യവും ശേഷിയും വർദ്ധിപ്പിക്കും മൃദുല കോവള ചർമ്മത്തിന് ഈന്തപ്പഴം ഫേസ് പാക്കും ഉപയോഗിച്ചു വരുന്നവരുണ്ട് ചർമ്മത്തിന് വെളുത്ത നിറം നൽകാൻ ഇവയ്ക്ക് കഴിയും ചർമ്മത്തിനും മുടിക്കും ആരോഗ്യത്തിനു വേണ്ടി വീട്ടിൽ തയ്യാറാക്കാവുന്ന ഈന്തപ്പഴ ജ്യൂസ് അറിയും ഈന്തപ്പഴ ജ്യൂസ് തയ്യാറാക്കുന്നത് എങ്ങനെ നാല് കളഞ്ഞ ഈന്തപ്പഴവും ഒരു കപ്പ് പാലും എടുക്കുക ഈന്തപ്പഴം ചെറു ചൂടുവെള്ളത്തിൽ ഒരു മണിക്കൂറെങ്കിലും കുതിർത്തു വെക്കണം അത് നന്നായി അലിഞ്ഞ ശേഷം പാലുമായി യോജിപ്പിക്കാം ഇതിൽ അല്പം പഞ്ചസാരയും ചേർക്കാം പോഷകം നിറഞ്ഞ ഈന്തപ്പഴ ജ്യൂസ് തയ്യാർ ചർമ്മത്തിന് ചർമ്മത്തിന് ഈ ഈന്തപ്പഴ ജ്യൂസ് ഒരു മരുന്നാണ് ഒരു ഗ്ലാസ് ജ്യൂസ് പല ഗുണങ്ങളും നൽകും തിളക്കം നൽകാൻ ഈ ജ്യൂസ് സഹായിക്കും ചർമ്മത്തിലെ മാലിന്യം ചർമ്മത്തിലെയും രക്തത്തിലെയും വിഷാംശങ്ങളെ നീക്കം ചെയ്യാൻ ഈന്തപ്പുഴ ജ്യൂസ് സഹായിക്കും മുടിക്ക് നല്ല കട്ടിയുള്ള മുടിയാണോ നിങ്ങൾക്ക് വേണ്ടത് എന്നാൽ ദിവസവും ഒരു ഗ്ലാസ് ഈന്തപ്പുഴ ജ്യൂസ് കഴിച്ചോളൂ ആരോഗ്യമുള്ള മുടിക്ക് ധാരാളം വൈറ്റമിൻസ് അടങ്ങിയ ഈ ജ്യൂസ് നിങ്ങളുടെ മുടിയുടെ ആരോഗ്യം കാക്കും ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബി ഇതിനെ സഹായിക്കും ആരോഗ്യത്തിന് സ്വാഭാവിക ജനന പ്രക്രിയ സാധ്യമാക്കാൻ ഇവയ്ക്ക് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഗർഭിണികൾ ഈ ജ്യൂസ് കഴിക്കണം ക്യാൻസർ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട് ഈ ജ്യൂസ് കുടിക്കുന്നത് വഴി ക്യാൻസർ സാധ്യത കുറയ്ക്കാം തടി കൂട്ടാൻ തടി കൂട്ടാൻ ആഗ്രഹിക്കുന്നവർ എന്നും ഒരു ഗ്ലാസ് ഈന്തപ്പഴ ജ്യൂസ് കഴിച്ചാൽ മതി ഇതിൽ കാർബോഹൈഡ്രേറ്റ്സ് ധാരാളം അടങ്ങിയിരിക്കുന്നു വയറിളക്ക മരുന്ന് ഒരു വയറിളക്ക മരുന്നായും ഇത് പ്രവർത്തിക്കും മലക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾക്കും ഇവ ഉപയോഗിക്കാം ആൻറ്റി ഏജിംഗ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റ് ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസിനെ ഇല്ലാതാക്കും ആൻറ്റി ഏജിംഗ് പ്രശ്നം ഇതുമൂലം ഇല്ലാതാക്കാം കൊളസ്ട്രോൾ ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ കൊളസ്ട്രോളും ഇതുവഴി കുറഞ്ഞു കിട്ടും പല്ലിനും എല്ലിനും മിനറൽസ് ആയ കാൽസ്യം മഗ്നീഷ്യം മാംഗനീസ് അയൺ കോപ്പർ എന്നിവ അടങ്ങിയിരിക്കുന്നു ഇത് നിങ്ങളുടെ പല്ലിനും എല്ലിനും ഉറപ്പ് നൽകും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മുകളിൽ കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ